Question എഴുതിക്കോ. Find the value of question ഇവിടെ എഴുതണ്ട. Find the value, find the value of tan 75. രണ്ട് question ആണ് കേട്ടോ അതിൽ. Tan 75 without using parallel. And show that tan 75 plus cot 75 equal to 4. Tan 75 plus cot 75. നമുക്കറിയാം എന്താണ് 75 മുമ്പ് കൂട്ടിയതല്ലേ. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ഇട്ടതെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി ഒക്കെ പോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, ടാനിൽ ഇക്വേഷൻ ഉണ്ട്. ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി. എന്താണ് ഇക്വേഷൻ? ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാല് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ഇതേപോലെ തന്നെ ടാൻ എ മൈനസ് ബിന്റെ ഇക്വേഷൻ ഉണ്ട്, അതോടെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ എ മൈനസ് അല്ലെങ്കിൽ ഇവിടെ മൈനസും വരും, ഇവിടെ പ്ലസും വരും, അത്ര വ്യത്യാസം കിട്ടും. അപ്പൊ ഇത് പഠിച്ചു വെക്കാം, ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഇപ്പൊ ഇവിടെ നോക്ക്, ഇനി 45 30 മാത്രം കേൾക്കരുത്, ടാൻ 45 ടാൻ 30 നേടണം. ടാൻ എ പ്ലസ് ബിന്റെ സ്ഥാനത്താണ് 45 ഉപയോഗിക്കും, അതായത് 30. എയുടെ സ്ഥാനത്ത് 45 എന്നോ ബിയുടെ സ്ഥാനത്ത് എന്താണ് 30 എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ഇതിനെ മാറ്റി ടാൻ 45 ടാൻ 45 പ്ലസ് ടാൻ 30 ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ 45 ഇൻറ്റു ടാൻ 30. ഓക്കെ, ഇത് ചെയ്യും. അപ്പോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വേറെ അടുത്തത് ടാൻ 45 വരാം വൺ എന്നോ ഏതാവശ്യമുള്ളത് ടാൻ 30. ടാൻ 30 ഈക്വൽ ടു ടാൻ 30 വൺ ബൈ റൂട്ട് ത്രീ. വൺ ബൈ റൂട്ട് ത്രീ ആ റൂട്ട് ത്രീ ആ റൂട്ട് ത്രീ റൂട്ട് ത്രീ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ ആണോ? ഉറപ്പാണോ? വൺ ബൈ റൂട്ട് ത്രീ. ഓക്കെ, അപ്പോ ടാൻ 45 പറഞ്ഞാൽ വൺ എന്നും ടാൻ 30 എന്ന് പറഞ്ഞാല് വൺ ബൈ റൂട്ട് ത്രീ ആണ്. ആ രണ്ടിന്റെ വിലകൾ ആദ്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ടാൻ 45 എന്നുള്ളത് വൺ പ്ലസ് ടാൻ 30 എന്ന് പറഞ്ഞാല് വൺ ബൈ റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ 45 പറഞ്ഞാൽ വൺ ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ. ഓക്കെ, എന്താ ചെയ്യാം? ക്രോസ് ആയിട്ട് കുടിക്കുക, ഓൾഡ് ക്ലോസ് ആയിട്ട് കൂടിയിട്ടുപോകാം. കൊടുത്താൽ മതി കേട്ടോ. ഓൾഡത് വരിക റൂട്ട് ത്രീ ഇൻറ്റു വണ് റൂട്ട് ത്രീ പ്ലസ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ റൂട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിന് ശേഷം അതിൻ്റെ അത് കുറക്കാവും കേട്ടോ. ഒന്നിൽ നിന്ന് അത് കുറക്കാവും. അപ്പൊ ആദ്യം ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം പിന്നെ ഇത് കുടിക്കരുത്. ആദ്യം ഞാൻ ബോർഡ് മാസ് റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ ഇവിടെ എന്താ വരിക? റൂട്ട് ത്രീ മൈനസ് വൺ ക്രോസ് ആയിട്ട് വിളിക്കുമ്പോ ഇവിടെ വണ്ണിന് വിളിക്കുമ്പോ വൺ ബൈ റൂട്ട് ത്രീ ആയി മാറി. ഇനി റൂട്ട് ത്രീ ഇൻറ്റു വണ് റൂട്ട് ത്രീ മൈനസ് വണ് ബൈ റൂട്ട്. ഇനി തിരിഞ്ഞിങ്ങോട്ട് വരാനുള്ളതാണ് റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യുക. അപ്പൊ ഈ റൂട്ട് ത്രീ എന്ത് ചെയ്യുമ്പോൾ വരും ഇത് ഇവിടെ. അപ്പൊ ഈ റൂട്ട് ത്രീ റൂട്ട് ത്രീ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അത് എന്തായി മാറി? റൂട്ട് ത്രീ പ്ലസ് വണ് ബൈ റൂട്ട് ത്രീ മൈനസ് വണ്. ഓക്കെ,
root 3 plus 1 by root 3 minus 1. Okay. Ini enta cheyyanadhu adile ulla root 3 illonde adinu root ne namukku olivaakku. Appo enta cheyya ine conjugate konde ine multiply cheyya. Conjugate enna parayal kooda root 3 minus 1 aanu. Adine conjugate root 3 plus 1. ഇവിടെ റൂട്ട് ത്രീ പ്ലസ് വൺ ആയിരുന്നെങ്കിൽ കുടിക്കുന്നത് റൂട്ട് ത്രീ മൈനസ് വൺ ആയിട്ട്. അപ്പൊ ഇവിടെ റൂട്ട് ത്രീ മൈനസ് വൺ കിടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് ത്രീ പ്ലസ് വൺ ആയിട്ട് അതിനെ മോഡൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉള്ളത് റൂട്ട് ത്രീ പ്ലസ് വൺ ആണ്. അടിയിൽ റൂട്ട് ത്രീ മൈനസ് വൺ. ഇതിന്റെ പ്ലസ് മോഡൽ റൂട്ട് ത്രീ പ്ലസ് വൺ. അപ്പൊ ഇവിടെ എന്താ ഇവിടെ അതന്നെ ചെയ്യേണ്ടത് റൂട്ട് ത്രീ പ്ലസ് വൺ. അപ്പൊ മോഡൽ എന്തായി മാറി? റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വൺ റൂട്ട് ത്രീ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. സാധാരണ ചോദിക്കാറ് ഡിവൈഡഡ് ബൈ എന്താ പറയാ, ഇവിടെ നോക്കി നിങ്ങൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഇതിനെ മുന്നേക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കിയാല് അറിയാൻ കഴിയും റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ. ഓക്കെ, അപ്പൊ എന്താ പറയാ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതാണ് എ വരിക, ഇത് ബി. അപ്പൊ റൂട്ട് ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. ഈ മോളത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എന്തായാലും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു വൺ. പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ അടിയിൽ റൂട്ട് ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. ഇനി ഇതെന്തായി മാറും? അപ്പൊ നോക്കേ മോളിൽ എന്താ റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഉള്ള ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാകും. റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്നാലും ത്രീ ആണ്. ഇത് റൂട്ട് ടൂന്റെ സ്ക്വയർ ആണെങ്കിൽ ടു. ഓക്കെ, അപ്പൊ റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ. ഇത് ഗുണിക്കുമ്പോൾ ടു ഇൻറ്റു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ടു വണ് ടു റൂട്ട് ത്രീ തന്നെ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ വണ് ഡിവൈഡഡ് ബൈ ഇവിടെ തരൂ ത്രീന്റെ സ്ക്വയർ എന്താ വരിക, റൂട്ട് ത്രീന്റെ സ്ക്വയർ ത്രീ മൈനസ് വൺ. അപ്പൊ എന്തായി ഒന്ന് മൂന്ന് കൂട്ടിയ നാല് നാല് പ്ലസ് രണ്ട് റൂട്ട് മൂന്ന് ബൈ രണ്ട്. ഇനി ഇതിൽ നിന്ന് എന്താ ചെയ്യാം, രണ്ടിനെ അങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുക്കും. കാരണം ഇതിലും രണ്ടുണ്ട് ഇതിലും രണ്ടുണ്ട്. അപ്പൊ രണ്ട് പുറത്ത് വന്നാല് ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു തരും. ഈ ടു ടു ക്യാൻസൽ. അപ്പൊ നമ്മുടെ ടാൻ സെവന്റി ഫൈവ് ആണ് നമ്മുടെ ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടാൻ സെവന്റി ഫൈവ് ആണ് എന്താണ്, ടാൻ സെവന്റി ഫൈവ് ഈക്വൽ ടു എന്താ കിട്ടിയത്, ടു പ്ലസ് റൂട്ട് ത്രീ. ഇനി നമ്മളോട് തെളിയിക്കാൻ പറയുന്നത് എന്താണ്, ടാൻ സെവന്റി ഫൈവ് പ്ലസ് കോട്ട് സെവന്റി ഫൈവ് ഈക്വൽ ടു എന്താണ് ഫോർ എന്ന് തെളിയിക്കണം. അപ്പൊ ടാനിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ ടാൻ സെവന്റി ഫൈവ് കിട്ടിയത് ടു പ്ലസ് റൂട്ട് ത്രീ ആണെങ്കിൽ കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് സെവന്റി ഫൈവ്, കോട്ട് സെവന്റി ഫൈവ് എന്തായിരിക്കും, വൺ ബൈ ടാൻ സെവന്റി ഫൈവ് ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എന്താണ് ഇനി ഇതിനെ ചെയ്യുമ്പോൾ എന്താണ്, ഇതിന്റെ അടിയിൽ എന്തുണ്ട്, ഒരു റൂട്ട് ത്രീ വരുന്നുണ്ട്. നമുക്ക് അടിയിൽ എപ്പോഴും റൂട്ട് വന്നാൽ അതിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയിൽ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടു മൈനസ് റൂട്ട് ത്രീ കൊണ്ട് എന്ത് ചെയ്യുന്നു, മോളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാം, ഈക്വൽ ടു ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പൊ വൺ ഇൻറ്റു ടു മൈനസ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു ടു മൈനസ് നേരത്തെ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ്. ഇവിടെ റൂട്ട് ത്രീ മൈനസ് വൺ ആയപ്പോ റൂട്ട് ത്രീ പ്ലസ് വൺ ആയിട്ട് വിളിച്ചു. ഇവിടെ ടു പ്ലസ് റൂട്ട് ത്രീ ആയപ്പോ അതിന്റെ പ്ലസിന്റെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് കൊണ്ട് അടിയിൽ മോളിൽ വിളിച്ചു. അതിന്റെ മോളിൽ വൺ ആണ്, അതുകൊണ്ട് വൺ ഇൻറ്റു. അപ്പൊ മോളിൽ എന്തായി, ടു മൈനസ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക, ടു ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ സ്ക്വയർ ഫോർ മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ, റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ടു മൈനസ് റൂട്ട് ത്രീ ബൈ ഇവിടെ എന്താണ് ഫോർ മൈനസ് ത്രീ ഇൻറ്റു വൺ. എന്താണ് ആൻസർ നോക്കുക, ടു മൈനസ്. അപ്പൊ കോട്ട് സെവന്റി ഫൈവ് കിട്ടി, ടു മൈനസ് റൂട്ട് ത്രീ എന്ന് കിട്ടി.
tan 75 and then we get another tan 75 2 plus root 3. In either under body 40 and an hour in the winter. About simple at the top, how long tan 75 plus quarter 75. There are nobody 40 and there is an hour in answer. Now, category 2 plus root 3 plus 2 minus root 3. But I have plus root 3 get minus root 3 get. I have to point out that, but I have 2 plus 2 equal to 4. Okay. Sir, I last year under step in a Umbata on the Vanado. അപ്പോ ഇവിടുന്ന് രണ്ട് നാലിന്ന് രണ്ട് പോകുന്ന പിന്നോട് രണ്ടില് ബാക്കിയുള്ള പല രണ്ടേക്കുള്ള കുറച്ച് രണ്ടേക്ക് രണ്ട് നാലെങ്ങനെ കിട്ടും. ഈ രണ്ടേക്ക് നിങ്ങൾ കുറച്ച് രണ്ടേ റോഡ് മൂന്ന് തിരിച്ചു കിട്ടും. അപ്പൊ രണ്ട് കോമൺ ആയതുകൊണ്ട് രണ്ടിനെ പുറത്തെടുക്കും. അപ്പൊ രണ്ടിനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുറത്തെ രണ്ടും ഈ അടിയത്തെ രണ്ടും കൂടി എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ടെൻ 75 ഇക്വൽ ടു 2 പ്ലസ് റൂട്ട് 3. ഇനി നമുക്ക് കോട്ട് 75 പറഞ്ഞ എന്താണ് 1 ടാൻ ആണ്. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്, കോട്ടിന്റെ റെസിപ്രോക്കൽ ആണ് ടാൻ. അപ്പൊ കോട്ട് ടാൻ എടുത്ത് കിട്ടി കഴിഞ്ഞാൽ 1 ടാൻ എടുത്താൽ എന്തായി കോട്ടായി. ഓക്കെ, നമ്മളെ സൈനും കൊസൈനും ഒക്കെ പോലെ. അപ്പോ കോട്ട് 75 എന്ന 1 ടാൻ 75, അതായത് 1 ബൈ 2 പ്ലസ് റൂട്ട് 3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുന്നു, അടിയുടെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത് ഭാഗ്യം കുറച്ച് കഴിഞ്ഞോട് മറ്റേ ക്ലിയർ. അപ്പൊ ഇവിടെ 2 പ്ലസ് റൂട്ട് 3 ആയതുകൊണ്ട് നമ്മൾ കുറിക്കേണ്ടത് 2 മൈനസ് റൂട്ട് 3 ഒക്കെ. അപ്പൊ ഇവിടെ ക്ലിയർ നേരെ ചിഹ്നം മാറ്റിയിട്ട് വേണം കുറിക്കാൻ. അപ്പൊ ഇവിടെ 1 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3. ഇത് വീണ്ടും നേരത്തെ പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണ് കിടക്കുന്നത്. എയുടെ സ്ഥാനത്ത് 2 എന്നും ബിയുടെ സ്ഥാനത്ത് റൂട്ട് 3 എന്നാണ് കിടക്കുന്നത്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4 മൈനസ് റൂട്ട് 3 ന്റെ സ്ക്വയർ 3. ഓക്കെ, അപ്പൊ അടിയിൽ എന്താവും, 4 മൈനസ് 3 1 വരും. അതാണ് മുകളിൽ എന്തെന്ന് 2 മൈനസ് റൂട്ട് 3. അപ്പൊ 1 ന്റെ ഹെച്ച് 2 മൈനസ് റൂട്ട് 3. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 4 കിട്ടുന്ന തെളിയിക്കണം. അപ്പൊ ഇതിന് 2 വില നമ്മൾ കണ്ടു കഴിഞ്ഞു. ടാൻ 75 പറഞ്ഞാൽ 2 പ്ലസ് റൂട്ട് 3 ആണ്. കോട്ട് 75 പറഞ്ഞാൽ 2 മൈനസ് റൂട്ട് 3. അപ്പൊ രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ആദ്യം 2 ബാക്കി 2 കൂട്ടിയാല് 4. ഓക്കെ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. പിന്നെ ഒന്നുള്ളത് എന്താണ്, സ്ലോപ്പ് ഓഫ് നോർമൽ. സ്ലോപ്പ് ഓഫ് ഇത് പറഞ്ഞാൽ എന്താണ്, -1/(dy/dx) ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എക്സിൽ ഒന്നുള്ള ഇക്വേഷൻ ആണെന്നില്ല. അപ്പൊ അതിന്റെ ഡി ബൈ ബൈ ഡി എക്സ് എന്താ എന്താണ്, അത് രണ്ട് മാർക്കിന് വരുന്നതാണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാൻ, അതേപോലെ എന്താണ് -1/(dy/dx) എന്താ എന്ന് കിട്ടുന്നത്, ആ കിട്ടുന്നത് സ്ലോപ്പ് ഓഫ് നോർമൽ. അപ്പൊ ആ രണ്ട് നമ്മൾ ഓർക്ക്. ഓക്കെ, അപ്പൊ ഡി ബൈ ബൈ ഡി എക്സ് ആണെങ്കിൽ കാണുന്നത് -1/(dy/dx) ചെയ്യുമ്പോഴാണ് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. ഇതേപോലെ തന്നെ ഇത് രണ്ട് മാർക്കിനെ വരുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ്, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ. അതാണ് നമുക്ക് എന്താ സാധാരണ 5 മാർക്കിനും 6 മാർക്കിനും വരെ കേട്ടാ. അപ്പൊ അതിന് ഈ സാധനം കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ രണ്ട് മാർക്കിന് ഇടയ്ക്ക് ഇങ്ങനെയായിട്ട് വരാറുള്ളൂ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ചെയ്ത് ഇക്വേഷൻ ചെയ്താ find the equation of equation of the tangent and normal to the following curves, to the following curves. Okay, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ തരുമോ, എക്സിലൊക്കെയുള്ള ഒരു ഇക്വേഷനെ, എന്നിട്ട് എന്താണ് ടാൻജന്റിന്റെയും നോർമലിന്റെയോ എന്താണ് ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്,
ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് രണ്ടെണ്ണം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ്, വൈക്വൽ ടു 3x² പ്ലസ് എക്സ് മൈനസ് ടു അഞ്ച് വൺ ടു അഞ്ച് വൺ ടു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇക്വേഷൻ ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് നോർമലും കാണാനാണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇക്വേഷൻ ഓഫ് നോർമലിന് ഇക്വേഷൻ ഉണ്ട്, അത് എടുക്കുക. കാരണം ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈക്വൽ ടു ടാൻജന്റ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈക്വൽ ടു എന്താണ് എഴുതുമ്പോ വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു dy/dx ഇൻറ്റു x മൈനസ് എക്സ് വൺ. അത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പുറത്തു പഠിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ട്രിഗണോമെട്രി ഇപ്പൊ നമ്മള് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടുന്ന് ചിലപ്പോ എന്താണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ മറ്റൊന്ന് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഒരു വിധത്തിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അടുത്ത ഇക്വേഷൻ ഓഫ് നോർമൽ ഈക്വൽ ടു y minus y1 ഈക്വൽ ടു -1/dy/dx ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. നമ്മൾ നേരത്തെ സ്ലോപ്പ് ഓഫ് ടാൻജൻ സ്ലോപ്പ് ഓഫ് നോർമൽ പറഞ്ഞ അതേപോലെ തന്നെ വ്യത്യാസം എന്താണ്, y minus y1 കണ്ടിട്ട് ഫോർമുല ആണ് dy/dx ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇവിടെ y minus y1 -1/dy/dx ആണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, ബുക്കിൽ ഉണ്ടാവും, അത് പഠിപ്പിച്ചതാണ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്ക, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈക്വൽ ടു y minus y1 എന്താണ്, ടാൻജന്റ് ഇക്വേഷൻ ഇതാണ് dy/dx ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇനി y minus y1 ഈക്വൽ ടു -1/dy/dx ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ആണ് എന്റെ ഇക്വേഷൻ ഓഫ് നോർമൽ. അപ്പൊ ഇതിലെല്ലാം ആവശ്യമുള്ളത് എന്താണ്, ആദ്യം dy/dx കാണും. ഓക്കെ, dy/dx നമ്മൾ കാണും. എങ്ങനെ dy/dx ആണ്, നമുക്കറിയാം എക്സ് റേസ് ടു n ന്റെ ഡിഫറൻഷ്യൽ എന്താണ് dy/dx ഓഫ് നേരത്തെ പറഞ്ഞതാണ് അല്ലെ, എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് വൺ. ഓക്കെ, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് വൺ. ആ ഒരു രീതിയിൽ ഇത് ചെയ്താൽ മതി, 3 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ dy/dx കാണുമ്പോ 3 എന്നുള്ള ഇവിടെ നമുക്ക് ഓരോന്നിലും നോക്കാം, 3 ഇൻറ്റു എന്താ പറയാ dy/dx ഓ എക്സ് സ്ക്വയർ പ്ലസ് dy/dx ഓ എക്സ് പ്ലസ് dy/dx ഓ മൈനസ്. ഓക്കെ, ഇതാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക എന്താണ് വരുന്നത്, 3 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ, 2x പ്ലസ് എക്സിന്റെ ഡിഫറൻഷ്യൽ. ഇത് കിട്ടുന്നത് ഇത് വെച്ചിട്ടാണ് എക്സ് റേസ് എന്നത് എന്നിന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 2 × x^2 - 2 - 1 അതാണ് 2x. പവർ ഒന്നായതുകൊണ്ടാണ് ഇടാത്തത്. അടുത്തത് dy/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് 1. ഈ കോൺസ്റ്റന്റിന്റെ എക്സ് ഇല്ലാത്ത ടേമിന്റെ ഡിഫറൻഷ്യൽ ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 6x + 1. ഓക്കെ, ഇത് dy/dx ആണ്. ഇനി നമുക്ക് കണ്ടത് dy/dx മറ്റ് 1 2 ഈ പോയിന്റിലുള്ള dy/dx. അപ്പൊ dy/dx മറ്റ് 1, 2 ഈ പോയിന്റിലുള്ള dy/dx കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ എന്താ കിട്ടാം, എന്താ ചെയ്യേണ്ടത്, ഈ എക്സ് വൈ ഇതൊക്കെ ചെയ്യാം. ഇത് ആദ്യത്തെ വില എക്സിനും രണ്ടാമത്തെ വില വൈക്കും കൊടുക്കാം. പക്ഷെ ഇതിൽ എന്താണ് വൈ അങ്ങനെ സംഭവമില്ല. അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞാൽ നമ്മുടെ എക്സിന് മാത്രം വില കൊടുത്താൽ മതി. ഈക്വൽ ടു 6 × എക്സിന്റെ വില എത്രയാണ്, ആദ്യത്തേതാണ് എക്സിന്റെ വില, രണ്ടാമത്തെ വൈ വില 1 + 1. ഈ വില എന്തോ 6 + 1 എന്തോ. അപ്പോ dy/dx അല്ലെങ്കിൽ എന്താണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് 1 2 എന്നുള്ളത് എന്താ കിട്ടുക, 7 ആൻസർ. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പാസിംഗ് ത്രൂ 1 2 ഈ പോയിന്റിൽ കൂടെ പോണ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാം. അപ്പൊ എന്തെല്ലാം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ത്രൂ 1 2 അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഒരു ക്വസ്റ്റ്യൻ അതാണ്, പിന്നെ നോർമലിലെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ത്രൂ വൺ ഈ പോയിന്റിലൂടെ വണ്ണ് മൂന്നുള്ള ഈ പോയിന്റിലൂടെ പോണ എന്താണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇനി നമുക്ക് വൺ ടു എന്ന് പറയുമ്പോ അവിടെ വൈ വൺ എന്താണ് ടു ആണ്. ഇത് കണ്ട ഇതാണ് എക്സ് വണ്ണ്, ഇത് വൈ വൺ ആയിട്ട് എടുക്കുക. അപ്പൊ എക്സ് വൺ ഈക്വൽ ടു വൺ എന്നും വൈ വൺ ഈക്വൽ ടു എന്തെടുക്ക ടു എന്നും എടുക്കുക. എക്സും വൈ ഒക്കെ പിന്നെ അതുപോലെ തന്നെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടും വൈ മൈനസ് വൈ വൺ വൈ മൈനസ് ടു ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു സെവൻ ഇൻറ്റു അടുത്തത് എന്താ വരിക എക്സ് മൈനസ് എക്സ് വൺ എക്സ് വൺ എന്ന ഇതാണ് വൺ. ഓക്കെ ആൻസർ എന്ത് കിട്ടും, ഇതെന്ത് ചെയ്യാം വൈ മൈനസ് ടു ഈക്വൽ ടു ഈ സെവൻ ആണ് ഉള്ളത് കുറിച്ച് കഴിഞ്ഞാൽ സെവൻ എക്സ് മൈനസ് സെവൻ. നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ അറേഞ്ച് ചെയ്താം ഈ വൈ വൈ ഈക്വൽ ടു അങ്ങനെ ചെയ്താം ഇക്വേഷൻ ചെയ്താം വൈ ഈക്വൽ ടു ഈ മൈനസ് ടു അപ്പുറത്തേക്ക് കൊണ്ടുവരാം സെവൻ എക്സ് മൈനസ് സെവൻ അപ്പൊ മൈനസ് ടു കൊണ്ട് വരുമ്പോ പ്ലസ് ടു. അപ്പൊ എന്താ കിട്ടിയ ഇക്വേഷൻ വൈ ഈക്വൽ ടു സെവൻ എക്സ് മൈനസ് ഫൈവ് എന്ന് പറയും. വൈ ഈക്വൽ ടു സെവൻ എക്സ് മൈനസ് ഫൈവ് എന്ന് പറയും. അപ്പൊ നമ്മൾ എക്സും വൈ ഒക്കെ ഒരുമിച്ച് ചേർത്ത് എഴുതണ നല്ലത് കേട്ടോ. നമ്മള് എല്ലാത്തിനും ഈക്വൽ ടു സീറോ എന്ന വേഗത്തിൽ എഴുതാം, അതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ തയ്യാറാണെങ്കിൽ മൊത്തം ടേമിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ പകരം മൊത്തം ടേമിന് നമുക്ക് കൊണ്ടുപോകാം. എന്തായാലും സെവൻ എക്സ് മൈനസ് സെവൻ ഈ വൈ ഇവിടെ വന്നാല് മൈനസ് വൈ മൈനസ് ടു വന്നാല് പ്ലസ് ടു ഈക്വൽ ടു സീറോ. ഓക്കെ അപ്പൊ തരാം സെവൻ എക്സ് മൈനസ് വൈ പിന്നെന്താ അടുത്തെന്തായാലും മൈനസ് സെവനും പ്ലസ് ടു എന്തായി മൈനസ് ഫൈവ്. ഇതാണ് ഇക്വേഷൻ ഓഫ് നമുക്ക് അടുത്തതായിട്ട് കാണുന്ന ഇക്വേഷൻ ഓഫ് നോർമൽ ആണ് അല്ല. അപ്പൊ നമ്മൾ എന്താ നമ്മുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ നമ്മുടെ ഇക്വേഷൻ അപ്പൊ നോക്ക് ഇക്വേഷൻ ഓഫ് എ നോർമൽ അറ്റ് വൺ ഇക്വേഷൻ ഓഫ് എ നോർമൽ അറ്റ് വൺ ടു എന്താണ് കാണുന്നത് വൈ മൈനസ് വൈ വൺ വൈ വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ സെവൻ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പറഞ്ഞാല് വൺ എക്സ് വൺ ഇതിലൊക്കെ കൊടുത്തിട്ട് ആധാരങ്ങളിൽ കൊടുത്തു. ഇനി സെവൻ കുറിച്ചാല് സെവൻ ഇൻറ്റു വൈ മൈനസ് ടു ഈക്വൽ ടു ഇവിടെ മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ. അപ്പോ അവിടെ തരാ സെവൻ ബൈ മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു എന്തോ ഈ മൈനസ് ഒന്ന് ഉള്ളത് വെച്ചാൽ മൈനസ് എക്സ് മൈനസ് ഒന്ന് തന്നെ മൈനസ് ഒന്ന് വെച്ചാൽ പ്ലസ് വൺ. ഓക്കെ ഞാൻ ടേമിന്റെ പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരാം, കാരണം അവിടെ മൈനസ് എക്സ് കൊണ്ട് എക്സിന്റെ ടേം ആദ്യം വരാൻ വേണ്ടി പ്ലസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്തോ സെവൻ ബൈ മൈനസ് ഫോർട്ടീൻ പ്ലസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എനിക്ക് കഴിഞ്ഞോ എക്സ് പ്ലസ് സെവൻ വൈ എക്സ് പ്ലസ് സെവൻ വൈ മൈനസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ഇതാണ് നോർമൽ ഇക്വേഷൻ.
അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ഒരു റേറ്റ് ഡി ആർ ബൈ ഡി ടി കണ്ടിരുന്നല്ലോ, മൈനസ് വൺ ബൈ 90π അങ്ങനെ എന്തോ ഇത്, ആ അത്രയും കണ്ട് നിർത്തിയാൽ മതി ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അതിന്റെ പകുതി ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പൊ ചെയ്യേണ്ടത് നേരത്തെ എന്ന് വെച്ചാൽ എന്തേക്കാം, നേരത്തെ ബലൂണിൽ നിന്ന് എന്തെങ്കിലും കാറ്റ് പുറത്തേക്ക് പോകുന്നു, ഇത് അതിന്റെ ഉള്ളിലേക്ക് എന്താണ് കാറ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ അളവ് എന്തെങ്കിലും നേരത്തെ നമ്മൾ -10 എടുക്കുന്നത്, ഇത് +1 ആക്കി എടുക്കണം. അപ്പൊ അതായത് അതിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പോകാനെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കണം, ഇത് കൂടെ എന്താണ് ഇതിന്റെ ഉള്ളിലേക്ക് അടിക്കണം. അപ്പൊ എന്താണ് dv/dt എന്നുള്ള വാല്യൂ എന്താക്കി എടുക്കേണ്ടി വരും, പോസിറ്റീവ് ആക്കി എടുക്കണം. നമ്മൾ നേരത്തെ അതേ ചെയ്ത പോലെ തന്നെ വോളിയത്തിന്റെ ഇക്വേഷൻ ഇതാ, വോളിയം ഇക്വൽ ടു 4/3 πr³. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ ചെയ്ത് നോക്കട്ടോ. എന്ത് ചെയ്യാം, വോളിയം dv/dt കാണാം, dv/dt ഈക്വൽ ടു 4/3 πr³ ഇക്വൽ ചെയ്യുമ്പോ 3r² dr/dt. ഓക്കെ, ഇതിൽ ഡി ആർ ബൈ ഡി ടി കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ശ്രദ്ധിക്കാം, ഡി ബി ബൈ ഡി ടി ആണെങ്കിൽ തന്നിരിക്കുന്നത് 25 കേട്ടോ. അപ്പൊ ഡി ബി ബൈ ഡി ടി ഇവിടെ പോസിറ്റീവ് ആക്കിയാണ് എടുക്കുക, നേരത്തെ നമ്മൾ നെഗറ്റീവ് ആക്കിയാണ് എടുത്തിരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് വെച്ചാൽ എന്താണ് ഇത് പമ്പ് ചെയ്യാണ് എന്ത് ഇതിന്റെ ഉള്ളിലേക്ക്, എന്ത് ഗ്യാസിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യാണ്. നേരത്തെ നേരം ഗ്യാസ് അതിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആക്കി എടുത്തിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യാറുണ്ട്, ഈ കാര്യം എന്താണ് പോസിറ്റീവ് ആക്കി എടുത്തിട്ട്. അപ്പൊ 25 × 4/3 × π × r² ഓക്കെ, r² × 15 × pr². ഇത് മാത്രമേ നമുക്ക് അറിയാറുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ മൂന്നും പേര് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടെമ്പറത്തോടെ മുകളിലെ കിടക്കണേ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഡേറ്റ് ഔട്ടോ. അപ്പൊ dr/dt = dr/dt ഇവിടെ 25 അതുപോലെ 25 π എന്തായിരുന്നു 4 × π × 15 2. പിന്നെ ചെറുതാക്കാം, 15 × 15 തരും 15² മാറ്റി വേണ്ടി ചെറുതാക്കാൻ വേണ്ടി മാറ്റിയതാണ്. അവിടെ 25 × 5 പ്രാവശ്യം, 15 × 3 പ്രാവശ്യം. ഇവിടെ 15 × 5 × 3 പ്രാവശ്യം, 5 × 9. അപ്പൊ എന്ത് കിട്ടും, 3 × 4 = 12, 12 × 3 = 36 പൈ, അതായത് എന്താണ് 1/36. അത് അടിയിലാണ് കിടന്ന് നടക്കുന്നത്. ഓക്കെ, യൂണിറ്റ് എന്താ വരിക, cm/s. നേരത്തെ ചെയ്ത അത്ര തെറ്റിയ ഈ ക്വസ്റ്റ്യന്, അപ്പൊ ഇത് 5 മാർക്കിന് ചോദിക്കലുണ്ട്, 3-4 വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കാൻ ഈ വാല്യൂ +-ഉം എടുക്കണമെന്ന് എന്താണ് വ്യത്യാസം മനസ്സിലായി പ്രതീക്ഷിക്കണേ. നേരത്തെ നമ്മൾ ചെയ്തപ്പോ എന്തായിരുന്നു, ആ ഒരു ബലൂണിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് പോകണം, അപ്പൊ ആ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആക്കിയെടുക്കും. ഇവിടെ ആ ഗ്യാസ് അതിന്റെ ഉള്ളിലേക്ക് അടിക്കുക, അപ്പൊ എന്താണ് വാല്യൂ പോസിറ്റീവ് ആക്കിയെടുക്കുക. അപ്പൊ യൂണിറ്റ് നോക്കിയിട്ടാണ് ഇതാ നന്ദി തീരുമാനിക്കുന്നത്, 25 × cc/s ഗ്യാസ് പെർ സെക്കൻഡ്. ഓക്കെ, cc എന്ന് പറഞ്ഞാൽ വോളിയത്തിന്റെ ആണ്, ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഷോർട്ട് ആണ് cc/s. അപ്പൊ dv/dt ആണ് ഇവിടെ കണ്ടത്. വോളിയത്തിന്റെ ഇക്വേഷൻ അറിയപ്പെട്ടാണ് ചെയ്ത് തുടങ്ങുന്നത്. വോളിയം സ്ഫിയറിംഗ് സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³. ഓക്കെ, 3-4 വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടാ. പ്രൂവ് ദാറ്റ് sin a + b × sin a - b = sin²a - sin²b. ഇത് ചെയ്യാൻ നമുക്ക് sin a + b യും sin a - b യും എക്സ്പാൻഷൻ അറിയാം. അപ്പൊ sin a + b = sin a cos b + cos c a sin b. അടുത്ത വേണ്ടത് sin a - b = ഈ എക്സ്പാൻഷൻ കാണാതെ അറിഞ്ഞിരിക്കണോ. sin a - b = ഇതേ മാതിരി തന്നെ ഇവിടെ മൈനസ് ആവുന്നുള്ളൂ, sin a cos b - cos c a sin b. ഓക്കെ,
അത് രണ്ടുപാടെ കൊടുക്കുക. അത് രണ്ടുപാടെ കൊടുക്കുമ്പോ എന്താ വരിക? സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. എൽ എച്ച് എസിൽ ചെയ്ത് തുടങ്ങുക. എൽ എച്ച് എസ്. അപ്പൊ എന്താണ് വരിക? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് ബിക്ക് പകരം അത് കൊടുക്കും. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി ഇവിടെ നോക്കൂ നിങ്ങള്, ഇത് നമ്മുടെ ഒരു എ എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്താല് എയും ഇതിനെ ബി ആയി കൺസിഡർ ചെയ്താല് ഇത് എ പ്ലസ് ബി. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ഇവിടെ കളിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ നമ്മൾ ഏത് രൂപത്തിൽ ആയി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണ് കളിക്കുന്നത്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ രണ്ടാമത്തെ ഉപയോഗിച്ചു. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നോക്ക് നിങ്ങള് ഇനി. അപ്പൊ എന്താ വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എന്താ വരിക? സൈൻ എ കോസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ടേം ആണ് കോസ് എ സൈൻ ബി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനെന്താ ചെയ്യുക? സ്ക്വയർ തന്നെ രണ്ട് ടേമിൽ സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക. അപ്പൊ എന്തോ സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് തെളിയിക്കേണ്ട ആൻസറിൽ നോക്കാം നിങ്ങളെ. സൈൻ ആണ് രണ്ട് ടേമുള്ളത്, കോസ് ആറ് ടേമേ ഇല്ല. കോസ് ആറ് ടേം നമുക്ക് അവിടുന്ന് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നമുക്കറിയാം വേറെ റിലേഷൻ ഉണ്ട്. എന്ത് ചെയ്യുന്നു? കോസ് സ്ക്വയർ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എ ഈക്വൽ ടു എന്താണ്? വൺ മൈനസ് സൈൻ സ്ക്വയർ എ. ഓക്കെ, കോസ് സ്ക്വയർ ബി ഈക്വൽ ടു എന്താണ്? വൺ മൈനസ് സൈൻ സ്ക്വയർ ബി. ഓക്കെ, കോസ് സ്ക്വയർ എ ഈക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ എ. കോസ് സ്ക്വയർ ബി ഈക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ ബി. അത് ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എ ഇൻറ്റു കോ സ്ക്വയർ ബിക്ക് പകരം എന്ത് കൊടുക്കുന്നു? വൺ മൈനസ് സൈൻ സ്ക്വയർ ബി മൈനസ് കോ സ്ക്വയർ എക്ക് പകരം എന്ത് കൊടുക്കുന്നു? വൺ മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഒന്നുമില്ല, കോ സ്ക്വയർ ബിനെയോ കോ സ്ക്വയർ എനെയോ നമ്മൾ ഒഴിവാക്കണം. കോസ് എന്ന ടേമേ നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമില്ല, അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കും. അടുത്തതായിട്ട് എന്തെയ്യുന്നു? അപ്പൊ നമ്മളും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോ ഈ സൈൻ സ്ക്വയർ എന്ത് ചെയ്യാം? ഇനി ഓരോന്നിനെയും ഉള്ളിൽ കുറിക്കാം. ഇതുകൊണ്ട് ഈ വണ്ണിനെ കുറിക്കാം, ഇതുകൊണ്ട് ഇപ്പുറത്തെ ടേമിനെ കുറിക്കാം. അതേപോലെ ഈ സൈൻ സ്ക്വയർ ബി കൊണ്ട് ഇങ്ങോട്ട് കുറിക്കാം, ഈ സൈൻ സ്ക്വയർ ബി കൊണ്ട് ഈ ടേമിനെ കുറിക്കാം. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എന്താണ്? സൈൻ സ്ക്വയർ എ ഇൻറ്റു വൺ എന്നാല് സൈൻ സ്ക്വയർ എ, അങ്ങനെ എഴുതാം. ഇനി മൈനസ് എന്താ വരിക? അടുത്തത് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഓക്കെ, മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. അടുത്തത് എന്നത് സൈൻ സ്ക്വയർ ബി കൊണ്ട് ഈ വണ്ണിനെ കുറിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കാതെ മുന്നിൽ മൈനസ് കിട്ടാം. മൈനസ് സൈൻ സ്ക്വയർ ബി ഇൻറ്റു വൺ എന്നാല് സൈൻ സ്ക്വയർ ബി, സൈൻ സ്ക്വയർ ബി. അടുത്തത് വരുന്നത് സൈൻ സ്ക്വയർ ബി കൊണ്ട് ഇതിനെ കുറിക്കുന്നു. അപ്പൊ തരും മൈനസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. മൈനസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. ഓരോന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ തെറ്റാതെ ചെയ്യാം. അപ്പൊ ഇതൊന്നും കൂടി അറിയത്തില്ലേക്കുമ്പോ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. ഇനി ഈ മൈനസ് ഉള്ളിൽ കൊടുക്കാം, ഓരോ ടൈമിലും കൊടുക്കാം. അപ്പൊ പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. മൈനസ് സൈൻ സ്ക്വയർ ബി. ഓക്കെ, അടുത്ത കഴിയാം. ഈ മൈനസ് ആണ് ഇവിടെ ഓർഡറിൽ, ഈ മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് ആവും. പ്ലസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി.
സൈൻ സ്ക്വയർ ഇനി നോക്കാം ഈ ടേമിന്റെ പ്ലസ് അതിന് മൈനസ് കൂടെ കിടക്കുന്നത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ബാക്കിയുള്ളത് എന്താണുള്ളത്? നമുക്ക് കിട്ടി ബാക്കി സൈൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ, ഇതാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സൈൻ എ പ്ലസ് ബിയുടെയും സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലേക്ക് വരും. അപ്പൊ ആ വരുന്ന ഇക്വേഷനിൽ എന്താണ് കോസിന്റെ ടേം ഉണ്ടാവും. നമുക്ക് തെളിയിക്കേണ്ട തരത്തിൽ കോസ് എന്ന സംഭവം ഇല്ല. അവള് കോസിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് കോസ് സ്ക്വയർ എ എന്നല്ലെങ്കിൽ വൺ മൈനസ് സൈൻ സ്ക്വയർ കൊടുക്കുന്നു, കോസ് സ്ക്വയർ ബി എന്നല്ലെങ്കിൽ വൺ മൈനസ് സൈൻ സ്ക്വയർ ബി കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ഉള്ളിൽ കുടിക്കാനുള്ളതൊക്കെ കുറിച്ച് അറേഞ്ച് ചെയ്ത് വരുമ്പോ ഈ ടേമിന് രണ്ടെണ്ണം പ്ലസ് മൈനസ് ആയിട്ട് വരും. അതെന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു, ബാക്കി സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. ഓക്കെ,